നമസ്കാരം പാലക്കാട് മേലാമുറിയിൽ ആർ എസ് എസ് നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നിൽ എസ് ടി പി ഐ തന്നെയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു ശ്രീനിവാസന്റെ കൊലപാതകം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സംഭവിച്ചത് തന്നെയാണെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് എലപ്പള്ളിയിൽ കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിനുള്ള തിരിച്ചടി തന്നെയാണ് ഇതെന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ സുബൈറിനെ പിതാവിന്റെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം ഒന്നര മണിയോടെയായിരുന്നു കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസനും അതേ രീതിയിൽ കൊല്ലപ്പെടുകയാണ് അതും പഴുതടച്ച പോലീസ് കാവലുള്ള പാലക്കാട് നഗരപ്രദേശത്തെ മേലാമുറിയിൽ വെച്ച് അക്ഷരാർത്ഥത്തിൽ കേരളം തന്നെ ഞെട്ടിവിറച്ചു പോകുന്ന അതിദാരുണ സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പാലക്കാട് നടന്നത് ഇതിനു മുമ്പ് ആലപ്പുഴയിലും നടന്നത് ഇത് തന്നെയായിരുന്നു ആദ്യം എസ് ടി പി ഐ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് ഷാൻ കൊല്ലപ്പെടുന്നു മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് ഒ ബി സി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനും അതേ രീതിയിൽ കൊല്ലപ്പെടുന്നു അതായത് അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ രണ്ട് കൊലപാതകങ്ങൾ ഇവിടെ പാലക്കാടും സംഭവിച്ചത് അതുതന്നെയാണ് എന്ന് തന്നെയാണ് സൂചന എലപ്പുള്ളിയിലെ സുബൈറിനെ കൊന്നതിന് തിരിച്ചടിയായിട്ട് തന്നെയാണ് ശ്രീനിവാസന്റെ കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത് സുബൈറിന്റെ കൊലപാതകങ്ങളായ പ്രതികൾ പോലീസ് പിടിയിലായി കഴിഞ്ഞു ശ്രീനിവാസനെ കൊന്നവരെന്ന് സംശയിക്കുന്നവരെ തിരിച്ചറിഞ്ഞു എന്ന് പോലീസ് പറയുന്നു ചിലർ പോലീസിന്റെ കരുതൽ തടങ്കലിലാണ് കാര്യം എന്തായാലും ഈ സംഘർഷങ്ങളൊന്നും ഈ കൊലപാതകങ്ങളൊന്നും ആർക്കും ഗുണം ചെയ്യുന്നതല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പരസ്പരം വെട്ടിമരിച്ചതുകൊണ്ട് ഏതെങ്കിലും സംഘടനകൾക്കോ മതങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ പ്രത്യേകിച്ച് നേട്ടമൊന്നും ലഭിക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം പരസ്പരം കൊന്നു എന്നും പകരം വീട്ടിയെന്നും സ്വയം അഭിമാനിക്കാം എന്നതല്ലാതെ മറ്റൊന്നുമില്ല പിതാവ് നഷ്ടപ്പെട്ട മക്കളുടെയും ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുടെയും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെയും വേദനയും കണ്ണീരും അവരുടെ തീരാ ദുഃഖങ്ങളുമാണ് ഈ രണ്ട് മരണങ്ങളുടെയും ബാക്കി പത്രം ആശയങ്ങൾ തമ്മിൽ മാറ്റുരയ്ക്കേണ്ടതിന് പകരം ആയുധങ്ങൾ കൊണ്ട് അംഗം വെട്ടുന്ന പരസ്പരം കൊന്നു തീർക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ ആശയദാരിദ്ര്യം അനുഭവപ്പെടുമ്പോഴാണ് ആയുധമെടുക്കേണ്ടി വരുന്നത് ആയുധങ്ങൾ കൊണ്ട് ആശയം വളർത്താമെന്ന് വെറുതെയെങ്കിലും പലരും ആഗ്രഹിച്ചു പോകുന്നത് ഇരുവിഭാഗവും ചെയ്യുന്ന ഇത്തരം കൊലപാതകങ്ങൾ ഒരു തരത്തിലും ആശ്വാസകരമല്ല ഏത് സമയത്തും ആര് കൊല്ലപ്പെടുമെന്ന് ആർക്കും പറയാനാകാത്ത ഒരവസ്ഥ പകരത്തിന് പകരമെന്ന് പറഞ്ഞ് സ്കോർബോർഡ് തികക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ പരസ്പരം പഴിചാരി ആശ്വാസം കൊള്ളുന്നവർ തിരിച്ചറിയേണ്ടത് കൊല്ലപ്പെടുന്നവർക്ക് ഒരു കുടുംബമുണ്ടെന്നും അവർക്കും ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്നു എന്നും നിങ്ങളെപ്പോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ളവരായിരുന്നു അവരെന്നുമാണ് കേവലം രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം കൊല്ലപ്പെടുന്നവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം പടുത്തുയർത്താമെന്ന് മോഹിക്കുന്നവർ സ്വപ്നം കാണുന്നവർ പമ്പരവിഡികളാണ് നിരപരാധികളുടെ രക്തത്തിനു മുകളിൽ അവരുടെ ജീവന് മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു സാമ്രാജ്യവും നിലനിന്ന ചരിത്രമില്ല അതുകൊണ്ട് ആയുധം എടുത്തവർ തന്നെ ആയുധം താഴെ വെക്കുക അതുമാത്രമാണ് പരിഹാരം ആരാദ്യം എടുത്തു എന്നതല്ല ആരാദ്യം താഴെ വെക്കുന്നു എന്നതാണ് ധീരത